ഈ വീഡിയോ ഫീഡ്ബാക്ക് ആംപ്ലിഫയറിനെ പറ്റിയിട്ടാണ്. ഇലക്ട്രോണിക്സിൽ എന്താണ് ഫീഡ്ബാക്ക്, എന്തൊക്കെ ടൈപ്പ് ഫീഡ്ബാക്കുകളുണ്ട്, അത് തമ്മിൽ എന്താ വ്യത്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രായം തന്നെ എന്താണ് ഫീഡ്ബാക്ക്? ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ഔട്ട്പുട്ടിലെ ഒരു ഭാഗം എടുത്തിട്ട് ഇൻപുട്ടിലേക്ക് വീണ്ടും കൊടുക്കുന്നതിന് പറയുന്ന പേരാണ്. നമുക്ക് ഏത് സർക്യൂട്ടിലും ഒരു ഇൻപുട്ട് ഉണ്ടായിരിക്കും, ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഔട്ട്പുട്ടിലെ ഒരു പേഴ്സൻറ്റേജ്, ഔട്ട്പുട്ട് മുഴുവനായിട്ട് കൊടുക്കണമെന്നില്ല, ഔട്ട്പുട്ടിലെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് വീണ്ടും നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതിന് ആണ് ഇലക്ട്രോണിക്സിൽ നമ്മൾ ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നത്. അതോടെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഇൻജക്റ്റിംഗ് എ ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട് എനർജി ഓഫ് സം ഡിവൈസസ് ബാക്ക് ടു ഇൻപുട്ട്, ഇതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇതൊരു ഫീഡ്ബാക്ക് ഇല്ലാത്ത നമ്മളിതുവരെ പഠിച്ചിട്ടുള്ള ആംപ്ലിഫയർ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് കാണുന്നത് ആംപ്ലിഫയറിൻ്റെ ഗെയിന്. അപ്പോൾ ഞാനിവിടെ സർക്യൂട്ടും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഈ കോമൺ എമിറ്റർ ആംപ്ലിഫയറോ അതുപോലുള്ള ആംപ്ലിഫയറാണെന്ന് നിങ്ങൾ വിചാരിക്കാം. അതിനെ ഞാൻ സർക്യൂട്ട് ഡയഗ്രം ഡീറ്റെയിൽ ആയിട്ടൊന്നും വരച്ചിട്ടില്ല, അതിന് പകരം ഞാനിവിടെ ഒരു ബ്ലോക്ക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ ആംപ്ലിഫയറിൻ്റെ ഗെയിനാണ് എ എന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങനെയുള്ള ആംപ്ലിഫയറിനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ ലൂപ്പ് ആംപ്ലിഫയർ. അപ്പോൾ ഇവിടെ ഇൻപുട്ടാണ് വി ഐ, ഔട്ട്പുട്ടാണ് വി ഒ. ഈ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ, ഗെയിൻ എന്ന് പറയുന്നത് എ ഈക്വൽ ടു വി ഔട്ട് ബൈ വി ഇൻ ആയിരിക്കും, വി ഒ ബൈ വി ഐ ആയിരിക്കും ഈ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. ഇത് ഫീഡ്ബാക്ക് ഇല്ലാത്ത ആംപ്ലിഫയറാണ് കേട്ടോ. ഇനി ഒരു ഫീഡ്ബാക്ക് ഉള്ള ഒരു ആംപ്ലിഫയറിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെ ഒരു എ എന്ന് പറഞ്ഞിട്ടൊരു ആംപ്ലിഫയർ ഉണ്ട്, അതിൻ്റെ ഗെയിനാണ് എ. ആംപ്ലിഫയറിൻ്റെ ഗെയിനാണ് എ, ഇതൊരു ഓപ്പൺ ലൂപ്പ് ആംപ്ലിഫയറാണ്. ഇതിനൊരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് വി ഐ, ഔട്ട്പുട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് വി ഒ. ഇനി ഈ കാണുന്നത് ഇതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നത്. അതായത് ഔട്ട്പുട്ടിൽ നിന്ന് നമ്മളെടുത്തിട്ട് സിഗ്നലിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി, ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററും കപ്പാസിറ്ററും പോലെയുള്ള പാസീവ് കമ്പോണൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റെസിസ്റ്ററും കപ്പാസിറ്ററൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി നമ്മൾ ഈ ഔട്ട്പുട്ടിൽ നിന്നുള്ള സിഗ്നലിൻ്റെ ഒരു ഭാഗത്തിന്, ഒരു ഭാഗം എന്ന് പറയാൻ കാരണം റെസിസ്റ്ററും കപ്പാസിറ്ററൊക്കെ വരുമ്പോഴത്തേക്കും റെസിസ്റ്റർ കുറച്ച് സിഗ്നലിലൊക്കെ ഡ്രോപ്പ് ചെയ്യും, നമ്മൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഒക്കെ അനുസരിച്ചിട്ട് ഔട്ട്പുട്ടിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഇങ്ങോട്ട് എന്തുള്ളൂ, ഇൻപുട്ടിലോട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻപുട്ടിലോട്ട് വീണ്ടും എത്തുന്ന തരത്തിലുള്ള ആംപ്ലിഫയറുകളെ പറയുന്ന പേരാണ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. അപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ഇൻപുട്ടിലോട്ട് കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ്. ഇനി ഫീഡ്ബാക്ക് രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് പോസിറ്റീവ് ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ അതിന് വേറെ വിളിക്കുന്നൊരു പേരാണ് റീജനറേറ്റീവ് ഫീഡ്ബാക്ക്. രണ്ടാമത്തെ ടൈപ്പ് ഫീഡ്ബാക്കാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഫീഡ്ബാക്കാണ് ഉള്ളത്. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് നോക്കാം. ആദ്യത്തേത് പോസിറ്റീവ് ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ റീജനറേറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ട് സിഗ്നലും അതുപോലെ തന്നെ ഫീഡ്ബാക്കായിട്ട് വരുന്ന സിഗ്നലും ഈ രണ്ട് സിഗ്നലുകളും ഒരേ ഫേസിലായിരിക്കും. ഒരേ ഫേസിലാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് അല്ലെങ്കിൽ റീജനറേറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ഇപ്പോൾ ഒരേ ഫേസിലാവുന്ന സമയത്ത് നമ്മളെ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്കായിട്ട് വരുന്ന സിഗ്നലും കൂടി രണ്ടും കൂടി ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നെറ്റ് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യും. ആ ഫീഡ്ബാക്കായിട്ട് വരുന്ന വോൾട്ടേജോ അല്ലെങ്കിൽ കറണ്ടോ നെറ്റ് ഇൻപുട്ട് സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക.
ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഓസിലേറ്ററുകളിലാണ്. ഈ ഓസിലേറ്ററിൽ എന്താണ്, എന്തുകൊണ്ടാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കാനുള്ള കാരണം എന്നുള്ളത് നമ്മൾ അടുത്ത മൊഡ്യൂളിൽ വിശദമായിട്ട് പഠിക്കും. രണ്ടാമത്തെ ഫീഡ്ബാക്കാണ് നെഗറ്റീവ് അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്കായിട്ട് കൊടുക്കുന്ന സിഗ്നലും കൂടി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും, 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഫീഡ്ബാക്കിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക്. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്കായിട്ട് വരുന്ന സിഗ്നലും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസിലാണ്. അപ്പോൾ നെറ്റ് ഇൻപുട്ട് സിഗ്നല് കുറയുകയാണ് ചെയ്യാം. അതായത് ഇൻപുട്ട് സിഗ്നലും നമ്മളെ ഫീഡ്ബാക്കായിട്ട് വരുന്ന സിഗ്നലും കൂടി മൈനസ് ചെയ്യും. മൈനസ് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിലുള്ള ഇൻപുട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറയുകയാണ് ചെയ്യുക. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ മൊത്തത്തിലുള്ള ഇൻപുട്ട് കൂടും, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ മൊത്തത്തിലുള്ള നെറ്റ് ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുന്നത്. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നത് ആംപ്ലിഫയറുകളിലാണ്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ടിൽ പല പാരാമീറ്ററുകൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഈ ഫീഡ്ബാക്ക് സിഗ്നലും ഇൻപുട്ട് സിഗ്നലും തമ്മിൽ ഒരേ ഫേസിലായിരിക്കും, ഇൻ ഫേസ് എന്നാണ് വിളിക്കുക. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലോ രണ്ട് ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ നമ്മൾ പറഞ്ഞു നെറ്റ് ഇൻപുട്ട് സിഗ്നല് പോസിറ്റീവ് ഫീഡ്ബാക്കിൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലോ നെറ്റ് ഇൻപുട്ട് സിഗ്നല് ഡിക്രീസ് ചെയ്യും. ഇനി ഗെയിനിൻ്റെ കാര്യം, ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഗെയിന് കൂടും, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഗെയിന് കുറയും, ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ പോസിറ്റീവ് ഫീഡ്ബാക്കിൽ നോയ്സും കൂടുകയാണ് ചെയ്യുക, നെഗറ്റീവ് ഫീഡ്ബാക്കിൽ നോയ്സും കുറയും. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കില്ല, സ്റ്റെബിലിറ്റി വളരെ മോശമായിരിക്കും. പക്ഷെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ സ്റ്റെബിലിറ്റി നന്നായിട്ട് കൂടും. ബാൻഡ് വിഡ്ത്തിൻ്റെ കാര്യം, ബാൻഡ് വിഡ്ത്ത് പറഞ്ഞാൽ എത്രത്തോളം ഫ്രീക്വൻസികളെ ഒരു ആംപ്ലിഫയറിന് ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് കുറയുകയാണ് ചെയ്യുക, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് കൂടുകയാണ് ചെയ്യുന്നത്. ഇൻപുട്ട് ഇമ്പിഡൻസ്, പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് കുറയും, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻക്രീസ് ചെയ്യും. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വരുന്നത്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കൂടുകയാണ് ചെയ്യുന്നത്, നെഗറ്റീവ് ഫീഡ്ബാക്കിന് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ അപ്ലിക്കേഷൻ ഓസിലേറ്ററുകളിലാണ്, നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഉപയോഗം ആംപ്ലിഫയറുകളിലാണ്. അപ്പോൾ ഇതാണ് ഈ പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും തമ്മിലുള്ള വ്യത്യാസം.